സുരാജി കിച്ചനിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിന് നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് പച്ചരി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത്, പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാൻ ഇപ്പം 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 ഏലക്ക. ഇത് ഇത്രയും നമ്മൾ ഫസ്റ്റ് മിക്സിയിൽ അരയ്ക്കണം. ഇപ്പോൾ നമ്മൾ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ അരി ഇട്ടിട്ട് അരി ഫസ്റ്റ് അരയ്ക്കുക. അരിയും ശർക്കരയും ചേർത്ത് അരയ്ക്കരുത്, ഫസ്റ്റ് നമ്മൾ അരി ഇതിലിട്ട് അരയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഇതുപോലെ അരി അരച്ചതിന് ശേഷം ശർക്കര അതിലൂടെ ചേർക്കുക. കൊഞ്ചം പോപ്പൂ വന്ന് ഇതിൽ നമുക്കൊരു 3 ഏലക്കയും കൂടി ചേർക്കാം. അരി ശർക്കര ഏലക്ക ഇതുപോലെ നമ്മൾ നന്നായിട്ട് അരച്ചതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ അരച്ച മാവ് നമുക്ക് ഒരു 3 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ അരച്ച് വെച്ച മാവ് 3 മണിക്കൂർ ആയിട്ടുണ്ട്. നിങ്ങൾ 5 മണിക്കൂർ വെച്ചാലും കൊള്ളാം, കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും നിങ്ങളത് വയ്ക്കണം. അതിനുശേഷം നമ്മളൊരു മിക്സി ജാറിൽ ഒരു രസകര പഴം, 1 കപ്പ് അരിയായതുകൊണ്ട് ഞാൻ 1 പഴം എടുത്തിട്ടുണ്ട്. നിങ്ങളെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അത് അതിനനുസരിച്ച് എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ്, ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. മൈദ ചേർക്കുന്നവരും ഉണ്ട്, ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് മിക്സി ജാറിൽ പഴവും മാവും ചേർത്ത് ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിൽ ചേർക്കാം. അടുത്തൊരു പാത്രം പോലെ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. ശേഷം തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതങ്ങ് വറുക്കുക, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ. ഇതുപോലെ ചുവന്നതിന് ശേഷം ഇതിൽ കുറച്ച് എള്ള് ചേർക്കുക. എള്ള് ചേർത്ത് വേണം ഗ്യാസ് ഓഫ് ചെയ്യുക. ഉണ്ണിയപ്പം ചുടാൻ പാത്രം ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ചേർക്കുക. ഈ മാവിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ആ സോഡ പൊടി ചേർക്കുന്നത് ഇത്തിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി അത്. ഇപ്പോൾ എണ്ണ ചൂടായ ശേഷം നമ്മൾ ഈ മാവ് പകുതി ഒഴിച്ചാൽ മതി, മുകളിലോട്ട് അത് വരും. ഇപ്പം മാവ് ഒഴിച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ട് ചുവന്നതിന് ശേഷം അത് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം.